രാജീവ് ഗാന്ധി വധക്കേസിൽ 30 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച പേരറിവാളിന്റെ കഥയാണ് ജോഷി മാത്യു സിനിമയാക്കുന്നത്. മകനെ മോചിപ്പിക്കുവാൻ പേരറിവാളിന്റെ അമ്മ നേരിട്ട വൈഷമ്യങ്ങളാണ് അമ്മ എന്ന് പേരിട്ട തമിഴ് സിനിമയുടെ ഉള്ളടക്കം. 30 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മകനെ പുറത്തിറക്കാൻ നടത്തുന്ന ഒരു അമ്മയുടെ യജ്ഞം, അതിനുവേണ്ടി ആ അമ്മ നടത്തുന്ന യാത്ര, അവരുടെ കഷ്ടപ്പാടുകൾ, അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് അത്. 30 കൊല്ലം ഒരാൾ ഒരു വെളിച്ചം പോലും കാണാതെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരമ്മയ്ക്കും എന്തുമാത്രം വേദനയുണ്ടാക്കുക, ആ കുടുംബത്തെ, ആ അമ്മയും. മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കുന്ന ക്ലാസിക്കുകളുടെ സൃഷ്ടാവായ പി പത്മരാജന്റെ അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒട്ടുമിക്ക ചിത്രങ്ങളിലും ജോഷി മാത്യു സഹകരിച്ചിട്ടുണ്ട്. ഒരു ചലച്ചിത്രകാരനായി താൻ രൂപപ്പെട്ടത് പത്മരാജന്റെ കൂടെയുള്ള പ്രവർത്തനം കൊണ്ടാണെന്നും ജോഷി മാത്യു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം എഴുതപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന എഴുത്തുകാരനാണ് പത്മരാജൻ. ഇന്നും പത്മരാജനെക്കുറിച്ച് സ്മരിക്കാത്ത ഒരു ദിനം പോലും മലയാളികൾക്കില്ല, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. അപ്പോൾ ആ ഒരു പ്രതിഭയുടെ കൂടെ സംവിധാന രംഗത്ത് ചുവടുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കാര്യം. 2009 പുറത്തിറങ്ങിയ ജോഷി മാത്യുവിന്റെ 10ാം നിരയിലെ തീവണ്ടി എന്ന ചിത്രത്തിന് ഫിപ്രസി ഇന്റർനാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് ആണ് ഈ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും ലഭിച്ചു. പത്മരാജനോടൊപ്പം പ്രവർത്തിച്ചതാണ് തന്നെ അവാർഡുകൾക്ക് അർഹനാക്കിയതെന്ന് ജോഷി കരുതുന്നു. നക്ഷത്ര കൂടാരം, ഒരു കടങ്കഥ പോലെ, മാൻ ഓഫ് ദി മാച്ച്, രാജധാനി തുടങ്ങിയ വാണിജ്യ ചിത്രങ്ങളും ജോഷി സംവിധാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ പേരറിവാളിന്റെ കഥ പറയുന്ന അമ്മ എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലാണ് ഈ കലാകാരൻ. സീ മലയാളം ന്യൂസ്, കോട്ടയം.